ജനിച്ചു വീഴുന്ന അന്ന് തൊട്ട് ഓരോ ജീവനും പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. കുട്ടികൾ കറുപ്പും നീലയും മഷിയുള്ള പേന ഉപയോഗിക്കുമ്പോൾ അധ്യാപകർ ചുവപ്പ് മഷി വെച്ച് അത് കറക്റ്റ് ചെയ്യാറില്ലേ? അത് പൊളിറ്റിക്സ് അല്ലേ? ഗസറ്റഡ് ഓഫീസേഴ്സ് അറ്റസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പച്ച മഷി പോലും ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമല്ലേ? കറുപ്പോ നീലയോ ഉപയോഗിച്ചാൽ അതിന് വിലയുണ്ടാകാറില്ല എന്നുള്ള സത്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാലം അതീതമല്ല. നാലാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് പെൻസിൽ മാറി പേന കടന്നു വരുന്നു. എന്നാൽ മായ്ച്ചു കളയാൻ പറ്റുന്നതിൽ നിന്നും ഇനി അങ്ങോട്ട് ഒന്നും മായ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഉണ്ടാകുന്നത്. വർണ്ണമുള്ള ലോകത്തേക്കാൾ ഒറ്റ നിറമുള്ള രാത്രികളാണ്, അതിന്റെ നിശബ്ദതകളാണ് സത്യസന്ധം എന്ന് നാം തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന കാലം വിദൂരമല്ല. ഹലോ അലക്സേ, കേൾക്കാവോ? നമ്മുടെ ഹിയറിംഗ് ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി എന്താണ് ഫോർമാലിറ്റീസ്? ഈ മാസം 11-ാം തീയതിയാണ് ഹിയറിംഗ് ഡേറ്റ്. പക്ഷേ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അവർ ചൈൽഡ് ഈസ് മൈനർ. എന്നിട്ട്? സോ വി കാൻ്റ് എക്സ്പെക്ട് എനി മിറക്കിൾസ് ഫ്രം ദി കോർട്ട്. അല്ല, അവരുടെ വക്കീൽ എന്നാ പറയുന്നേ? അപ്പൊ അലക്സേ, നീ പറയുന്നത് കേൾക്ക് സമാധാനത്തോടെ. കുട്ടി പെൺകുട്ടിയായ സ്ഥിതിക്ക് ദ കോർട്ട് വിൽ സ്റ്റാൻഡ്സ് വിത്ത് ദ മദർ. നമുക്ക് ഔട്ട്സൈഡ് ദി കോർട്ട് സെറ്റിൽമെന്റ് ശ്രമിക്കാം. ഇല്ല വക്കീൽ, അത് ശരിയാവത്തില്ല. ഈ കേസിന്റെ നൂലാമാലകൾ വെച്ച് നമുക്ക് നമ്മുടെ കുട്ടിയെ കിട്ടാൻ സമയമെടുക്കും. സോ ഐ വിൽ ട്രൈ ടു അറേഞ്ച് എ മീറ്റിംഗ്. പക്ഷേ അതിന് നിന്റെ പൂർണ്ണ സഹകരണം വേണം. ഇനി അവൾ എവിടെ കേസ് കൊടുത്താലും കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ അലക്സ്, ഇറ്റ്സ് യുവർ ടൈം ടു ചൂസ് യുവർ ഫേറ്റ്. ഹലോ ഹലോ ആ ഹലോ നീ ഇനി എന്തോ കാണിച്ചാലും എനിക്കൊന്നുമില്ല. നീ ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ എവിടാന്ന് വെച്ചപ്പോക്കോ. ഹലോ, നിങ്ങളുടെ ഈ മുടിഞ്ഞ കുടി, ഈ വീട്ടിൽ ഞാനും നമ്മുടെ കുഞ്ഞുമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? എന്ത് വില കൊടുത്ത് ഞാൻ ഈ കേസ് ജയിച്ചിരിക്കും? ആ ജയിച്ചത് തന്നെ. ആ ചേട്ടോ, ഇപ്പൊ അയറിന് എന്നാ വില? 30 ഉള്ളു മോനെ.
ഇന്നത്തെയാണോ? എടുക്ക്. അമ്മനെ വേറെ എന്തെങ്കിലും വേണോ? വേണ്ട ചേട്ടാ, മതി മതി. നീ പോയിട്ട് നാളെ വാ സാറേ. എന്തെങ്കിലും ഒന്ന് ചെയ്തതാ, ഞാനും പൊയ്ക്കോട്ടെ. ഗസറ്റഡ് ഇല്ലയോ സാർ? സാറെന്ന് ലീവാണല്ലോ, എന്താ കാര്യം? എന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നീ പോയിട്ട് വീടിന്റെ പ്ലാനും ഹൗസ് നമ്പറുമായിട്ട് നീ വാ, നമുക്ക് ചെയ്തുതരാം. സാറിന്റെ വീട് അറിയൂ? ഇല്ല. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ, സാറ് വീട്ടിൽ കാണും. ശരി എന്നാ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ചേച്ചി, ഈ റോയ് സാറിന്റെ വീട് എവിടാ? ഏത് റോയ് സാർ? അടി, ദോ അതാ. അതോ? ആ അത്. ആ ശരി. ആ പയ്യൻ എവിടത്തെ അടി? ഓ, ഇവനൊക്കെ എവിടുന്ന് വരുവ? കുറച്ച് നേരം അവിടെ നിൽക്കണം. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് ഒന്ന് അറ്റസ്റ്റ് ചെയ്യാനായിരുന്നു. ഞാനിന്ന് ലീവായിരുന്നല്ലോ. ഏ സാറേ, അത്യാവശ്യമായിരുന്നു. ഞാൻ ഓഫീസിൽ പോയിരുന്നു, അപ്പോഴാണ് പറഞ്ഞത് സാർ വീട്ടിൽ കാണുമെന്ന്. ലീവായിട്ടൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും കയറിയിരിക്കെ. ശരി സാർ. ഓക്കെ. മത്തിയ അല്ലിയോടി, വറുത്താൽ മതി. ആ വറക്ക. താൻ വല്ലതും കഴിച്ചായിരുന്നു? എന്നാ ഞാൻ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടി, അവിടെയൊക്കെ എങ്ങനെയുണ്ട് കൊറോണ? പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. നിനക്കിത് എട്ടല്ലയോ മാസം? സൂക്ഷിക്കണം. അവളെ വിടാൻ മടി. ഇതൊന്ന് മാറാൻ നോക്കിയിരിക്കുകയായിരുന്നു അവളെ അങ്ങോട്ടൊന്ന് വിടാൻ. ഓ, ഇതൊന്നും പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങ് ജീവിക്കണം. പിന്നെ അവനെന്തിയടി, കറക്കമൊക്കെ കുറയ്ക്കാൻ പറയണം. ശരി, അവളെ അങ്ങോട്ട് വിടാം. ഇതിവിടെ താറാവ് കറിയായിരുന്നു. ഒരെണ്ണത്തിന് കിട്ടി അങ്ങ് വാങ്ങിച്ചു. ശരി, നീ കൊണ്ട് കാര്യം ചെയ്യ. അവിടെ ഫോണിൽ വിളിക്കും. ഞാനിവിടെ ഒരു പയ്യൻ വന്ന് നിൽപ്പുണ്ട്, വന്ന് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. ശരി, വിശേഷമൊന്നുമില്ല. നീ അവിടെ ഫോണിൽ വിളിക്ക്, ഞാൻ വിളിക്കാം. വൈകിട്ട് വിളിക്കാം, വൈകിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അവനോട് ചോദിച്ചായിട്ട് പറഞ്ഞുതരും കേട്ടോ. പുറത്തൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞേ. ശരി 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 ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാം. പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കാണുന്നില്ലല്ലോ. മറന്നുപോയല്ലോ സാറേ, സോറി. ഇതൊക്കെ വരുമ്പോൾ കൊണ്ടുവരണ്ടായോ? ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ സീലൊന്നും വീട്ടിൽ കൊണ്ടുവരുന്ന ദിവസം അല്ല. ചീഫ് ഓഫീസിലേക്ക് എനിക്ക് അത്യാവശ്യമായിട്ടൊരു പേപ്പർ അയക്കേണ്ടിയുണ്ട്, ഞാൻ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വരേണ്ടി വന്നേനെ. ഇങ്ങനെയൊക്കെ ഇത് നമ്മൾ അറ്റസ്റ്റൊക്കെ ചെയ്യാൻ പോകുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളിതെല്ലാം കൊണ്ടുവരാൻ കേട്ടോ. ശരി.
ആ കിട്ടിയടാ, ഞാൻ വന്നിട്ട് വിളിക്കാം. ഇന്നത്തെ ദിവസം ചില പ്രത്യേകതകൾ നിറഞ്ഞതാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക്. ഹലോ സാറേ, ഞാൻ മധു. ആ എന്തുണ്ട് സാർ? നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സാങ്ഷൻ്റെ കാര്യത്തിന് സാറിന് ഒരു പേപ്പർ കൂടി വേണമായിരുന്നു. ആ അപ്പോൾ സാർ ഇങ്ങോട്ടൊന്ന് വന്നാൽ നമുക്കിത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓ ശരി ശരി സാർ, ഓക്കെ ഓക്കെ ബൈ. കോവിഡ് മൂലം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുന്ന കുറച്ച് ജീവിതങ്ങൾക്ക് എന്നാൽ കഴിയുമെന്നും ഒരു കൈത്താങ് നൽകാൻ എനിക്ക് സാധിച്ചു. എന്നാൽ ചില ജീവിതങ്ങളുണ്ട്, ക്ഷണിക്കാതെ തന്നെ ചില ഓർമ്മപ്പെടുത്തലുകളുമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ തിരിഞ്ഞെത്തും. ആ സഖാവേ, മീറ്റിംഗ് കഴിഞ്ഞോ? ഓ കഴിഞ്ഞു സഖാവേ, നാളെ കാണാം. ഓ കാണാം. ശരി സഖാവേ, എന്നാ നാളെ കാണാം. മോനെ, നീ എവിടെ പോകുന്നു രാത്രിയിൽ? എന്ത് പറ്റി നിനക്ക്? വിശപ്പാ. നീ ഒന്നും കഴിച്ചില്ലേ? ഒന്നും കഴിച്ചില്ല. വീട്ടിൽ ആരുണ്ട്? ആരുമില്ല. ആണോ? നീ എവിടുന്ന് വരുന്നു? ഇവിടെ അടുത്തുന്ന. വണ്ടിയിലോട്ട് കയറ്. ഹലോ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ അല്ലേ? ഞാൻ അടൂർ എം എൽ എ ചിറ്റയം ഗോപകുമാറാണ്. വെച്ചത് തികയാതെ വരുമ്പോൾ ഞാൻ കഴിച്ചു എന്ന് കള്ളം പറഞ്ഞ് ഞങ്ങൾക്ക് വിളമ്പിത്തരുന്ന എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ ആദ്യമായി കമ്മ്യൂണിസം പഠിച്ചത്.